ഇവിടെ കൽപ്പന വയറ് കുറയ്ക്കാൻ പോലീസുകാർ രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവെ, കുതിരയ്ക്ക് വെച്ച് കഴുതയ്ക്കും ഉണ്ടാവും. എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. നല്ല മസില അളിയ, ഒരു മിനിറ്റ്. അയ്യോ, അതിനല്ല. എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാനിവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിപ്പോയി അല്ലേ അളിയ. അളിയന് ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും, എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയ വന്ന് പെങ്ങടെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോകേണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അളിയനും അല്ലേ അളിയ. അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനമെടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ദാ ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണ് അളിയ. നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താളിയ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? എഎസ്പി അളിയനെ മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോൾ ഇടീ ബീഹാർ ഗംഭീര സ്ഥലാ. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനുമില്ല സാറേ, അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ. കുശാലല്ലേ കുശാൽ? അയ്യോ ചേടാ, കുടുംബത്തെ ഒരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. ഇത് അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ. അവിടെ ഐ എസ് ആർക്ക് എന്താ ഡിമാൻഡ് എന്നറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ. നീ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പേടിച്ചു പോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലേ? മേഴ്സി, മേഴ്സി വർഗീസ്, ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടാ. പഴയ ജോലിയൊക്കെ നിർത്തി, ഇപ്പൊ അച്ഛന്റെ കേസ് മാത്രം എടുക്കൂ. കൂടെ കയറിയങ്ങ് പോകട്ടെ. വൃത്തിയിട്ടവനെ, താനാ പറഞ്ഞതിന്റെ അർത്ഥം തന്നെയറിയോ? മാഡം അറിയാതെ നാ ഒന്ന് പിഴച്ചു പോയതാണ്. മാഡം എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, സ്വന്തം ഭാര്യയെ പോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഇവിടെ ബഹളം? കയ്യും കബളും കൂടെ കൂട്ടിമുട്ടിയതാ. ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ച സെക്യൂരിറ്റി തൂക്കിയെടുത്ത് പുറത്താക്കണോ ഇവനെ? ഞാൻ ഉദ്ദേശിച്ചത്, ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. മേലിൽ മുറ്റത്ത് കാലി കുത്തിപ്പോരുത്. ഞാൻ ഈ കാലി ഇറങ്ങപ്പെടും. സ്റ്റൂപ്പിൻ, എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. തെളിവുകളും സാക്ഷ്യ മൊഴികളും അനുകൂലമാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. സെൽഫോൺ ഒരു പ്രധാനപ്പെട്ട തെളിവല്ല, അതിലേക്ക് ആർക്കു വേണമെങ്കിലും വിളിക്കാം, തിരിച്ചും വിളിക്കാം. പക്ഷേ ശാരിയുടെ സാക്ഷ്യമൊഴി പ്രധാനമാണ്. അതിലൂടെ മാത്രമേ വെട്ടൂർ ശിവനും ഈ കൊലയും തമ്മിലുള്ള ബന്ധം വാദി ഭാഗത്തിന് തെളിയിക്കാൻ പറ്റൂ. ഈ വെട്ടൂർ ശിവൻ നിരപരാധിയാണെങ്കിൽ അച്ഛനും നിരപരാധിയാണ് അല്ലേ മാഡം? അതെ. അപ്പോ എങ്ങനെയും ശാരിയുടെ മൊഴി നമുക്ക് അനുകൂലമാക്കണം. അച്ഛൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ച. ഓ, ഇവിടുത്തെ പഴയ ബാല്യക്കാരുടെ മോളാ അവള്. ഇനി ഞാൻ അവളെ കാലി പിടിക്കണം എന്ന് പറഞ്ഞ അച്ഛ. ഇപ്പൊ ആവശ്യം നമ്മുടേതാ, അവൾ അനുസരിക്കും. അതിനുള്ള തന്ത്രങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞൂടെ? കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം ഇറങ്ങണം എന്ന്. സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല. അല്ല, ഇവിടെ എങ്ങനെ നിർത്തിയാ മതിയോ? കെട്ടിച്ചുവിടണ്ടേ? കല്യാണ ചെലവൊക്കെ ഞാൻ ഏറ്റവും പറ്റിയ പയ്യനെയും കണ്ടെത്താം. നമുക്കിത് ഗംഭീരമാക്കണം, ഒരു ഉത്സവം പോലെ. ഗോപാലപിള്ള സാറിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ രാഷ്ട്രീയ ഗുരുവാണ് നിന്റെ മുത്തച്ഛൻ. മരിക്കാൻ കിടക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ ഈ കുടുംബം അനാഥാകില്ലെന്ന്. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ എന്തോ മറന്നല്ലോ. ആ മോളെ, പിന്നെ മോൾക്കറിയാമല്ലോ നിരപരാധിയായ എന്നെ ഒരു കേസിൽപ്പെടുത്തിയ വിവരം. ആ പ്രതിക്കെതിരെയുള്ള മോളുടെ മൊഴി അതൊന്നും മാറ്റി പറയണം. ഞാൻ സത്യം പറയൂ, എന്റെ മുന്നിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. ഓ, കുറെ കാലം എന്റെ വീട്ടിൽ നിന്നല്ലേ തള്ളയും മോളും. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ പറ ദേവകിയമ്മ മോളോട്. അമ്മ പറയില്ല, സാറ് പണ്ട് നന്ദി സൂചകമായി എന്റെ മുത്തശ്ശന് കൊടുത്ത വാക്ക് വിധവയായ എന്റെ അമ്മയെ അടിച്ചു തള്ളിക്കടിയാക്കാമെന്നല്ല, നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് സ്വന്തം പെങ്ങളെ പോലെ സംരക്ഷിക്കാമെന്നായിരുന്നു. സാറിന്റെ വീട്ടിലെ കരിയും പോകുകയും കൊണ്ട് എല്ലാം മുറിയെ പണിയെടുത്തിട്ട് തന്നെയാ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഒരു വാല്യക്കാരിയുടെ കൂലിക്കണക്ക് പറഞ്ഞ കൊറേ കാശ് ഇങ്ങോട്ട് തരാനുണ്ടാവും. ഞാഞ്ഞൂളിനും പത്തി കൊള്ളാം. നീയൊക്കെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം.
എടാ ഞാനാ. എന്തായി അച്ഛാ? ഏ നടക്കില്ലടാ. ഇന്ന് അച്ഛൻ അവളുടെ അടുത്ത് പോയി, നാളെ അവൾ അച്ഛൻ്റെ അടുത്ത് വരണം. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനാ, പേര് ശാരിക, കോട്ടപ്പുറം സ്കൂളിലെ ടീച്ചറാ. ആർക്കാ അറിയാൻ പാടില്ലാത്തത്? എങ്കിൽ പിന്നെ ഈ ഗുണ്ടാവിളേട്ട നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചൂടെ സാർ? ഈ നാട് നന്നാവണമെങ്കിൽ, ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പാക്കിയ പറ്റൂ. ഗുണ്ട ആക്ട്? അതെ സാർ. നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആക്ട് നടപ്പാക്കില്ലേ? എടോ, അവരൊരു സ്ത്രീയാ, അവർക്ക് എന്തോ ആകാം. അവരെ തൊട്ടാൽ പീഡനം, സ്ത്രീ പീഡനം. എന്നെ തട്ടിയാ എന്റെ കുടുംബത്തിന് പോയി. സാർ, സാറിന് ഒരു പോർല് പോലും സംഭവിക്കില്ല. ഇതിപ്പോ പോർലല്ലോ, ഓട്ടയല്ലേ വീഴാൻ പോണത്. ഓട്ട, ഈ വെടിയുണ്ടിയും കത്തിയൊക്കെ കയറുമ്പോണ്ടാവണം. ഓട്ട സാർ, ഞാൻ പറയുന്ന, താൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ തനിക്ക് മുൻപരിചയം ഇല്ലാത്തോണ്ട് തോന്നുന്നു മണ്ടത്തര. എങ്കി പിന്നെ സാറ് കാര്യം ചെയ്യ്, മുൻപരിചയുള്ള ആരെങ്കിലും വെച്ച സാറങ്ങൾ ഭരിച്ചോ, ഞാൻ രാജിവെക്കാൻ പോവാ. രാജ്യ, നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വർത്താനം പറയരുത്. നീ രാജിവെച്ച് പോയാ എന്റെ മന്ത്രിസഭ മൂക്കൂത്തി വീഴില്ലേ? എങ്കിൽ എന്റെ വഴിക്ക് വരേണ്ടി വരും. നീ പറയണേല് കാര്യണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കൊരു കാര്യം അറിയില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ. അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇതിന് സമ്മതിക്കില്ല. ഈ ബില്ല് നിയമസഭയിൽ പാസ്സാവൂല. അറിയാം സാർ, ആദ്യം നമുക്ക് മന്ത്രിസഭ കൂടി തീരുമാനിക്കാം. ഗവർണറെ കൊണ്ട് സ്പെഷ്യൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ ഗുണ്ട ആക്ട് നടപ്പിലാക്കാം. എന്നിട്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് നിയമസഭയിൽ പാസ്സാക്കിയെടുത്താൽ മതി. ആ 6 മാസം മതി എനിക്ക് കേരളത്തിലെ സർവ ഗുണ്ടായുസം തുടച്ചു നീക്കാൻ. ഈ നാട്ടിലേക്ക് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എന്റെ നെഞ്ചു നീറ. എന്റെ മോൾക്ക് വന്ന മഹാഭാഗ്യം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോ, ഇന്നിപ്പോ മഹാറാണിയെ പോലെ കഴിയേണ്ട നീ 100 വട്ടം ശപിച്ചിട്ടുണ്ടാവില്ലേ ഈ അമ്മേ? ഇല്ല അമ്മേ, അറിയിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന്. കുഞ്ഞുനാളോട്ട് എന്റെ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്. അമ്മ കേറ്. നിർത്തി നിർത്തി, വണ്ടി എടുക്കല്ലേ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? സ്കൂളിലെ ടെമ്പററി പോസ്റ്റ് ആയിരുന്നല്ലോ, അത് കഴിഞ്ഞു. ഇനിയിപ്പോ ആരാള ഇവിടെ? ഞങ്ങൾ പോവാ നാട്ടിലേക്ക്. ഞാൻ ആ പഴയ പോസ്റ്റ് പെർമനന്റ് ആക്കി തന്നല്ലോ. വേണ്ട, എനിക്ക് പേടി എവിടെ ജീവിക്കാൻ. അവിടെ ചെന്ന് 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. അന്ന് ദേവികയമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം പറയത്തക്ക പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
ഇപ്പൊ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. ഇവിടുത്തെ ഹോം മിനിസ്റ്ററാ. സ്ഥിരം ജോലി എന്നല്ലെങ്കിലും 2 വർഷം തികച്ച MLA പെൻഷൻ കിട്ടും. പിന്നെ ഒരു ജോലി തനിക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു കുടുംബം സുഖമായിട്ട് കഴിഞ്ഞു പോക്കോളും. എന്തൊന്നും മിണ്ടാത്ത രണ്ടുപേരും മന്ത്രിയായി നിരുതി എന്റെ ഇഷ്ടങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അമ്മേ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക, എനിക്ക് കല്യാണം കഴിച്ച് തന്നൂടെ ഇവിടെ? സാക്ഷികൾ? ഒരു സാക്ഷിയുണ്ടേ, ഒന്ന് മറക്കേ സാറേ. ജോസഫ് വർക്കി കുണ്ടാലി തെക്കേതിൽ ചിറ്റാരിക്കര. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഒരവസരം എനിക്ക് തരണം. ദയവിടെ അങ്ങോട്ട് മാറി നിൽക്കണോ? മാറിയിക്കാൻ പറഞ്ഞപ്പോ ഓക്കെ. തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിർത്തി ഇനിയുള്ള കാലം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നല്ലതാ. മന്ത്രിയോടൊപ്പം നടന്നില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടില്ല. എന്നെ കൈവെടിയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താ ഈ പത്രക്കാരും പോലീസുകാരും കാണിക്കുന്നത്? മന്ത്രി വൈഫ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. ഇന്നത്തെ കൊരകന്റെ ഭൂമാല കിട്ടിയ പോലെ തിക്കും തിരക്ക് ഉണ്ടാക്കണ എന്താന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പഴയ ബാല്യക്കാരിയുടെ മകളോട് ബാല്യകാലത്ത് തോന്നിയ കടുത്ത പ്രേമം കൊണ്ട് തന്നെയാണോ? നാട്ടുകാരെ മുഴുവൻ നോക്കി നിൽക്കെ ഒരു ഗുണ്ട പഴപ്പിച്ച ഈ പെണ്ണിന് ജീവിതം നൽകിയത് ജനസിമ്പതി നേടി പ്രശസ്തി പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ? വിടു സാറേ. ഹേയ്, പത്രക്കാരോട് ഇങ്ങനെയൊക്കെയാണോ? അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അനന്തകുമാർ വാ.